वीडियो स्वागत या आदित्य इन वीडियो निवतरीपे कसी सिस्टर आय देवान फ्रेंड्स एल्लावर्क्कुम यूनिवेर्स सिंपल टिप्स यूट्यूब चानल स्वागत अब इन ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ആയിട്ടാണ് ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് പേപ്പേഴ്സ് ആണ് പേപ്പർ എന്ന് പറയുമ്പോൾ വൈറ്റ് പേപ്പർ യൂസ് ചെയ്യാം കളർ പേപ്പർ യൂസ് ചെയ്യാം അതൊക്കെ നിങ്ങൾ ഇഷ്ടം പിന്നെ വേണ്ടത് പെയിന്റ് ആണ് പക്ഷേ പെയിന്റ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല അതിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് പേപ്പറും യൂസ് ചെയ്യാം സോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം अब या क्राफ्ट यूस वाइट पेपर्स वाइट पेपर तेज यूस कलर पेपर आने अब फस्ट ऑफ ऑल या फ्लवर्स अदान मेन अब ई फ्लवर्स नमुक सर्कल्स वे सर्कल्स वरकान या टिनी अड़पेड़े अब इतवे नमुक सर्कल वरचे फ्लवर्स ई अब या रू मूं वट वरचे मड़क मड़क नमुकमी रूम वट कटियाँ पा अब एलपा ई नमक कट्ण ओके अब या कटू औरमी कट्टे कुछ अधिक सर्कल्स किटी ओके इन नमक ओरों वे सैटाइट ओके नमक ओर सर्कल्स नमक फोल्ड फोल्ड फस्ट करेक्ट साइज नोकी इन फोल्ड सेकंड इन फोल्ड अब इन इन वैच्वे नमुक कट्न ओके अगर या मुं कटू अब ना मड़क कट्टो अइड कटा ओके अब नमुक इन ओपन ओपन द ईर षेपिल वरुद इन इन ई रु सैडस इवे नमुक कट्ण ओके नामि अद कट्तु इन इेपोल बाकी एला सर्कल्स नमुक कट्द अगर यानी एट सर्कल्स कट्तु कट्तु नमक डिसाइन या वायलेट कलर स्केच ना जस्ट इन वरको डिजाइन आईकोड़ा मेद कलर वे नमुक सेलक्ट पक्षे नाम फ्लवर्स को कलर आ कलर ऐटों ना भंगी अगे एल फ्लवर्स ओके इन इन और पेटल कट्ण और पेटल मुन कट्टो ई इवे वैडलोट सेंटरलोट कट्टा मे नमुक इत तमी जॉइन और फ्लवरी षेपिल ओके इन इतमी नमुक ओटिकण अब कैटी इ फ्लवर् षेपिल आकड़ा ओके अब ब्रश यूस नाम इंटे पुतोट कुछ फिवीकोल अप्लेम अब स्कच पड़र सरलोटे इन तमी इन कैटिण ओके अब इतर फ्लवरी षेपिल इन जस्ट इतने इदलपड़ जस्ट बैकिलोट आकमर जस्टर भंगी वे इन इेपोल एला फ्लव एला सर्कल्स नमक आकड़ा ओके अगर फ्लवर्स ओटू इन फ्लवर्स अटाच नमुक स्टेम वे अंतल पेपर रू फोल्ड अब नमुक और पेपर रू स्टेम उड़क इंपम इतपोल वाइट पेपर तेड़ों वेणमें अलग न्यूस पेपर पे मी पेपर नमु पे अब वे न्यूस पेपर अब निष्ट कलर को अब यानि रू पीस कट्तु इन नमक स्टेम आकड़ानी तुम्बल नामिद इन रोल रोल तुम्बे अब ऑलमोस्टर स्टेम रूप अगर नम्बर फस्ट स्टेम रेडी आनीपोल नेक्स्ट पेपर नमुक अत्र स्टेमिल फ्लवर सैटाग्रह अत्र स्टेम्स नमुक उड़क
അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര സ്റ്റെംസിൽ വേണം ഇത് സെറ്റ് ചെയ്യാനുള്ളത്. ഞാൻ തൽക്കാലത്തേക്ക് രണ്ട് സ്റ്റെംസേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതലുണ്ടാക്കാം. ഇനി നമ്മൾ ഏത് കളറാണോ നമ്മൾ നേരത്തെ കൊടുത്തില്ലേ ഈ സ്കെച്ച് ഈ ഫ്ലവറിന്, അപ്പം ഇത് ഈ കളർ തന്നെ ഈ സ്റ്റെമ്മിനും കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം കാണാൻ കൂടുതൽ ഭംഗിയാവും. അല്ലാതെ ഇനിയിപ്പോൾ ഗ്രീൻ വേണമെന്നുള്ളവർ അങ്ങനെയാവാം. ഓക്കെ, അപ്പം ഞാൻ ഇനി കളർ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇതിൻ്റെ ഈ ഫ്ലവറിനകത്ത് ചെയ്ത സ്കെച്ചിൻ്റെ ഏകദേശം ആ കളർ അല്ലെങ്കിലും അതിൻ്റെ അടുത്ത് വരുന്നൊരു കളറൊക്കെ ഉണ്ട്. അത് അക്രിലിക് കളറാണ്, ലൈറ്റ് വയലറ്റ് ആണിത്. അപ്പം ഇതും തമ്മിൽ ഏകദേശം കോമ്പിനേഷൻ ഉണ്ട്. അപ്പം ഞാൻ ഇതാണ് ഇനി ഈ സ്റ്റെമ്മിന് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കളർ അടിക്കാം. ഓക്കെ, ഞാൻ ആ കളറ് ഇതിപ്പം നമുക്ക് ന്യൂസ് പേപ്പറിൽ തന്നെ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ എന്തായാലും കളർ അടിക്കണം, അപ്പോൾ പിന്നെ ന്യൂസ് പേപ്പറിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വെറുതെ ഒരു പേപ്പർ വേസ്റ്റ് ആക്കി കളയണ്ട. അപ്പം നമുക്കിനി ഇത് മുഴുവൻ അടിച്ചെടുക്കാം. അപ്പം സ്റ്റെമ്മിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇപ്പം ഞാൻ സ്റ്റെം ഉണങ്ങാനായിട്ട് വെച്ചേക്കാം ആണ്. അപ്പം അത് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്യാൻ പറ്റൂ. ഇനി നമുക്ക് ഇതിന് ചെയ്യാൻ ലീഫ് വേണം. അതിന് ഞാനിപ്പം നമ്മൾ നേരത്തെ സർക്കിൾ കട്ട് ചെയ്ത വട്ടം ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് നമുക്ക് ചെറിയ ചെറിയ ലീവ്സ് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇതിന് ഞാൻ വയലറ്റ് കളർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം വയലറ്റ് ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ചെറിയ ചെറിയ ലീവ്സ് കട്ട് ചെയ്തെടുക്കണം. സ്റ്റെമ്മ് ലീഫ് ഒന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അത് ഉണങ്ങട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേറെ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ പണിയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഫ്ലവർ വേസ് ആക്കാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു ടിന്നാണ്. ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ടിൻ മതി. അപ്പം ഇതാണ് ഞാൻ ഫ്ലവർ വേസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ സ്റ്റിക്കേഴ്സ് മുഴുവൻ ഇളക്കി കളഞ്ഞു. അപ്പോൾ ഇതിനുള്ളിൽ ഈ ടൈപ്പ് കാർഡ്ബോർഡ് പോലെ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് പോലത്തെ ഒരു ടിന്നാണിത്. അപ്പം ഇതിൻ്റെ സ്റ്റിക്കറെല്ലാം ഇളക്കി കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെയാണ് വന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണം ഫ്ലവർ വേസിൻ്റെ പണികളൊക്കെ ചെയ്യാൻ. ഇതിനി കവർ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതേപോലെ നേരത്തെ ചെയ്ത് ആ പെയിൻറ്റ് അടിച്ച് ഓൾറെഡി അടിച്ചൊരു പേപ്പർ എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം അതെടുത്തിട്ട് ഞാൻ എന്താ ഇത് മുഴുവൻ കവർ ചെയ്യുകയാണ്. അപ്പോൾ ഇത് മുഴുവൻ ഇതിൻ്റെ ഈ വട്ടം ഇതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇത് ഇതിൻ്റെ ചുറ്റിലും ഇത് കവർ ചെയ്യണം. അപ്പം ഞാൻ ഈ ഇത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതിനകത്തൊട്ടിച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ ഭംഗി കൂട്ടാനായിട്ട് ഞാനൊരു A4 നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും ഒട്ടിച്ചിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി, ഞാൻ ചുമ്മാ ഒരു രസത്തിന് ചെയ്തതന്നേ ഉള്ളൂ. ഇനി നമുക്ക് ആ സ്റ്റെമ്മിനകത്ത് ബാക്കി ഫ്ലവേഴ്സും കൂടെ ഒട്ടിക്കാം. അങ്ങനെ ഒരു സ്റ്റെമ്മിനകത്ത് ഞാൻ ഫ്ലവേഴ്സ് ഒട്ടിച്ചു. ഇപ്പം ഞാൻ ലീഫ് ഒട്ടിച്ചിട്ടില്ല, ഫ്ലവേഴ്സ് മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ. ഈ ഒരു സ്റ്റെമ്മിനകത്ത് ഞാൻ 3 ഫ്ലവറാണ് ഒട്ടിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒട്ടിക്കാം. അടുത്ത സ്റ്റെമ്മിനകത്ത് നമുക്ക് ഒട്ടിക്കണം. അതിനു മുന്നേ ആദ്യമേ ഇതിൻ്റെ 2 അറ്റവും നമ്മൾ കട്ട് ചെയ്യണം. 2 അറ്റവും കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്ലവേഴ്സ് ഒട്ടിക്കാൻ. ഫ്ലവേഴ്സ് ഒട്ടിക്കുമ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഒട്ടിക്കാവുന്നതാണ്. ഒരെണ്ണത്തിനകത്ത് 4 ആവാം, ഒരെണ്ണത്തിനകത്ത് 3 ആവാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നമ്മൾ എത്ര ഫ്ലവേഴ്സാണോ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതത്രയും ഒട്ടിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ആദ്യമേ ഒരു പൂ സ്റ്റിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കിയെല്ലാം നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒട്ടിക്കാം. അങ്ങനെ ഞാൻ ഇതിനകത്ത് 2 സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ലീഫും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. ലീഫും കൂടെ സെറ്റ് ചെയ്ത് കഴിയുമ്പം ഇത് ഒന്നും കൂടെ ഭംഗിയാവും. അപ്പോൾ ഞാൻ ലീഫും കൂടെ സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ ഞാൻ ഇതിനകത്ത് ലീഫും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം എൻ്റെ ലീഫ് ചെറുതായതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ ലീഫ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ഫ്ലവർ വേസ് അല്ലെങ്കിൽ ഫ്ലവർ പോട്ടിൻ്റെ പണിയൂടെ കഴിഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വേറെയും ഡിസൈൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും.